70-ാമത്തെ വയസ്സിലെ അതേ പ്രായമുള്ള ഒരു ക്യാരക്ടർ ഇപ്പം 1947 ജനനം പ്രണയം തുടരുന്നു എന്ന് പറയുന്ന സിനിമയിലെത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുവരെ സിനിമയ്ക്ക് വേണ്ടി അഭിനയിച്ച ദിവസങ്ങളുടെ അത്ര തന്നെ അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ ഉണ്ടാവും ഈ ഒറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. വിശ്വസിക്കാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞാലേ നമ്മള് സാധാരണ കണ്ടുവരുന്നമാര് 4 ദിവസം ഷൂട്ട് ചെയ്യും, പിന്നെ അത് 10 തൽക്കാലം നടക്കുക കേട്ടോ, ബാക്കി പിന്നാക്കാം എന്ന് പറഞ്ഞാണ്ട് പോകുന്ന രീതി ആയിരിക്കും എന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. ചെറിയ റോൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് അങ്ങനെ കഥ പറഞ്ഞങ്ങാണ്ട് അങ്ങോട്ട് വിളിക്കുന്നത് കാര്യങ്ങളൊക്കെ. പിന്നെയാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങുന്നത് കുറച്ച് സീരിയസ് ആണ് എന്നുള്ളത്. വ്യക്തിപരമായിട്ട് ഭയങ്കര ഒരു ആഹ്ലാദം തരുന്ന ദിവസങ്ങളായിരുന്നു അത്. അല്ല, അത് ചെയ്ത് തീർക്കേണ്ട എന്റെ ഒരു കടമയാണ്. നമ്മൾ പറഞ്ഞ മാതിരി ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള വലിയ സ്റ്റഡി ചെയ്ത സംഭവം കാര്യങ്ങളൊന്നും ഇല്ല. ലീല സാംസൺ ആണ് അതിൽ കോ ആക്ടർ ആയിട്ടുള്ളത്, ലീഡ് ആക്ട്രസ് ആയിട്ടും കൂടെ ഉള്ളവർ അത്ര മതം. പിന്നെ രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവര് അതിഭീകരമായൊരു നടിയാണെന്നും അവരെ കൂടെയാണ് ഞാൻ അഭിനയിക്കുന്നുള്ളൊക്കെ പിന്നെ പിന്നെയാണ് സത്യം പറഞ്ഞാല് മനസ്സിലായി തുടങ്ങുന്നത്. ജയരാജേട്ടൻ 50 വർഷം അതേ ആത്മവിശ്വാസം തുടർന്നു, അതേ നിശ്ചയദാർഢ്യം തുടർന്നു, അഭിനയത്തെയുള്ള ആവേശത്തിൽ ഒരിഞ്ചും കുറവ് വരുത്തിയിട്ടില്ല എന്ന് നമ്മളിപ്പം 1947 ജനനവും പ്രണയം തുടരുന്നു എന്ന് പറയുന്ന സിനിമ വരെ ഒരു ഫുൾ ലെങ്ത് സിനിമ വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇനിയും ചെയ്യാനുണ്ടാവും, ഇനിയും നല്ല അവസരങ്ങൾ തേടിയെത്തുന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളെ ഓരോ നിമിഷവും ദൃഢപ്പെടുത്തണമല്ലോ. അതെങ്ങനെ സാധ്യമായത്? അത് ഇടക്കും തിരക്കും ഇതേമാതിരി നമുക്ക് മധുരം തരുന്ന മാതിരി ഇടക്കൊരു സാധനം, അപ്പൊ അത് നമുക്ക് കൂടുതൽ ആവേശം വരും. ഇവിടെ എന്തെങ്കിലും ഒരു ദിവസം കിട്ടും, പിന്നെ അഭിജിത്തിനെ പോലത്തെ ഡയറക്ടർ വിളിക്കും, നമുക്ക് തരും എന്നാണ് ഉറപ്പുള്ള അവസരം വരുന്നത്. പ്രതീക്ഷിച്ചിരിക്കുന്നു, അപ്പൊ പെട്ടെന്ന് കിട്ടും. പക്ഷെ എനിക്ക് 100 സിനിമകൾ വേണമെന്നില്ല, പക്ഷെ 1 സിനിമയെങ്കിലും 100 സിനിമ ഓടി കിട്ടാം, അങ്ങനെയുള്ള രീതിയിലായിരുന്നു.